അയർലൻഡിൽ ഡബ്ലിനിലേക്കുള്ള യാത്രയിലാണ് ഇതാണ്ട് ഫ്ലൈറ്റ് താന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ യാത്രയും നമുക്കൊരു അനുഭവമായിരിക്കണം, നമുക്കൊരു അധ്യായമായിരിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു പ്രാവശ്യമല്ല, എപ്പോഴും ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ് നെഫ്യൂൻ്റെ വീട്ടിലേക്കുള്ള പോക്ക്. ഞങ്ങൾ കുറേ പേരുണ്ട് അവിടെ ഫാമിലി ഗെറ്റ് ടുഗെതറാണ് പറ്റുന്നത്. രാവിലെ തന്നെ എണീറ്റ് നോക്കിയപ്പോൾ ആകാശമൊക്കെ നല്ല നീല സാരി ഉടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നു. പക്ഷേ കോച്ചുന്ന തണുപ്പാണ് കേട്ടോ. പക്ഷേ എന്നെ അമ്പരിപ്പിച്ചത് എന്താണെന്ന് പറയുമ്പം, ഒരു കുഞ്ഞു പ്ലാസ്റ്റിക്കിൽ പോലും ഫെൻസിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കുന്ന നമ്മുടെ വീട്ടമ്മയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. എവിടെ നോക്കിയാലും ചെറുതാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, ഒരു അസാമാന്യ കഴിവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എല്ലാവരും എണീറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഗൃഹനായിക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിലും നല്ല മിടുക്കി തന്നെ. ഞങ്ങൾ 10-20 പേരുണ്ട്, പക്ഷേ ഒട്ടും വിഷമിക്കേണ്ട, കൊച്ചൊക്കെ കാർച്ച തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണർന്ന് കഴിഞ്ഞു. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ താകൃതിയായിട്ട് മസാല ദോശ ചുട്ടു മാറ്റുകയാണ്. വരുന്നവർക്ക് കഴിക്കാം. പക്ഷേ എല്ലാവരും തന്നെ ഉറക്കത്തിലാണ്, വെളുപ്പോടുകൂടിയൊക്കെയാണ് എല്ലാവരും വന്ന് ചേർന്നിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് നമ്മുടെ ടേബിളിൽ റെഡിയാണ്. വന്നോളൂ, നിങ്ങളും വന്നോളൂ, നമുക്ക് ഓരോ മസാല ദോശ കഴിച്ചിട്ട് പോകാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ആണ് ഉണ്ടാക്കുന്നതും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തുറന്നു കഴിഞ്ഞു. ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ എന്നെ അമ്പരിപ്പിച്ച് ഇതൊന്നുമല്ല കേട്ടോ. അതിഥി സൽക്കാരം എങ്ങനെയാണെന്നും കൂടി ഈ പുള്ളിക്കാരി നമ്മളെ പഠിപ്പിച്ചു തരും. എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇരുന്ന് അവരെ കഴിപ്പിക്കുകയും സ്വന്തം കഴിക്കുകയും ചെയ്യും. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു പാഠമാണ്. ഇതാണ്ട് നമ്മുടെ കുഞ്ഞുബാവ അവിടെ വീഴുന്ന പൊടി വരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതല്ലേ കണ്ടൽ പഠിക്കുന്നതല്ലേ തുടരുകയുള്ളൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഇച്ചിരി താമസിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടന്ന്, കാരണം ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിരുന്ന ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നതും. അങ്ങനെ കിടപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതാ ചൂട് കാപ്പിയുമായി നമ്മുടെ വീട്ടമ്മ ലോഞ്ചിൽ എല്ലാവരുടെയും നടക്ക പ്രസൻസാണ്. അതായത് എൻ്റെ പ്രസൻസ് എല്ലായിടത്തും വേണമെന്നുള്ള മട്ടിലാണ്. ഇതിനിടയ്ക്ക് പിള്ളേർ വഴക്കുണ്ട്, അവരെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും മടക്കാറില്ല. അങ്ങനെ ഒരു നല്ല ദിവസം തന്നിട്ട് തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങളും വന്നോളൂ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.